സഭകൾ ചെകുത്താന്റെ സൃഷ്ടിയോ? ക്രിസ്തുവിന്റെ പേരിൽ നിന്ന് സഭകളും കുപ്പായത്തൊഴിലാളികളും ആത്മീയ വ്യാപാരികളും കാണിച്ചുകൂട്ടുന്ന പേക്കോലം കാണുമ്പോൾ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതാണോ ക്രിസ്തുമതം? ഇവരാണോ ക്രിസ്ത്യാനികൾ? ഇവർ ആചരിക്കുന്നതാണോ ക്രിസ്തുവിന്റെ ദർശനങ്ങളും പഠിപ്പിക്കലുകളും? തലമുറകളായി ഇവരുടെ ക്രൈസ്തവ വിരുദ്ധമായ കൂതാശകളാൽ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ട, ചിന്താശേഷി നഷ്ടപ്പെട്ട, ആടും മാടും ആക്കപ്പെട്ടവർ പോലും ചോദിച്ചു തുടങ്ങി, പുരോഹിതന്മാരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ക്രിസ്തു എവിടെയെന്ന്? പക്ഷികളെയും പറവുകളെയും നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു. ബിഷപ്പുമാർ ലെബനീസ് പെണ്ണുങ്ങളുടെ ഊറായിക്കോട്ടും ഇട്ട് അരമനയും പണിത് ബെൻസുകാറും മേടിച്ച് മേശയും കഴിച്ച് സ്വന്തമായി ട്രസ്റ്റുകളും ഉണ്ടാക്കി കോടികൾ ബാങ്കിലും ഇട്ട് ലളിതമായി ജീവിക്കുന്നു, കൽപ്പിക്കുന്നു. എങ്ങനെ? അന്യൻ വിയർക്കുന്ന അപ്പവും ഭക്ഷിച്ച് ആടുകളെ കറക്കുന്നു. തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ലളിത ജീവിതം എന്തെന്ന് നമുക്ക് കാണിച്ചു തന്നു. കൂതാശ തൊഴിലാളികൾ ആഡംബരം എന്ന വാക്ക് നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ക്രിസ്തുവിനെയൊന്ന് നോക്കുക, ക്രിസ്തുവിനെ വിറ്റ് തിന്നുന്ന കൂതാശ തൊഴിലാളികളെ ഒന്ന് നോക്കുക. ഇവനെയൊക്കെ പിടിച്ച് ഇവൻ്റെ ഫാൻസി ഡ്രസ് അയച്ചെടുത്താൽ മിനിമം 200,000 രൂപയുടെ തുണി വരും. കർത്താവിൻ്റെ വചനം പറയുവാൻ ഈ ഫാൻസി ഡ്രസ് ആവശ്യമുണ്ടോ? ഈ കോലം കെട്ടൽ എന്തിനു വേണ്ടിയാണ്? ഈ കോമാളിത്തരവും ക്രിസ്തുവുമായി എന്ത് ബന്ധമാണുള്ളത്? പരസ്പരം സ്നേഹിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചു. കുപ്പായത്തൊഴിലാളികൾ വിശ്വാസികളെ തമ്മിലടുപ്പിച്ചു. സഭകൾ എന്ന ആത്മീയ ചില്ലറ വ്യാപാര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി മതത്തെയും സഭയെയും ബിഷപ്പുമാരെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. വിശ്വാസികളെ പറ്റിച്ച് അവരുടെ ചിലവിൽ കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കി അതിന് പള്ളി എന്ന് പേര് നൽകി. മനസ്സാകുന്ന ആലയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഉടമസ്ഥാവകാശത്തെ തൊല്ലി ഇന്ന് തെരുവിൽ കടന്നടിക്കുന്നു. ഇത് കണ്ട് നാട്ടുകാർ, നീയൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായികളോ അതോ ചെകുത്താൻ്റെ അനുയായികളോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ കറതീർന്ന മോന്മാരാണെന്ന്. വിശ്വാസികളെ പറ്റിച്ച് കാശ് തട്ടുവാൻ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, നാട്ടുകാരെ കാണിക്കുവാൻ നടത്തുന്ന കൂതാശകൾ, വിശ്വാസികൾ പട്ടിണി കിടക്കുമ്പോഴും ആർഭാടത്തിൽ രമിക്കുന്ന പുരോഹിതന്മാർ, പൗരോഹിത്യം വയറ്റിപ്പിഴപ്പാക്കിയ കുപ്പായത്തൊഴിലാളികൾ, പാപം ചെയ്യരുതെന്ന് പറയുകയും 16-ാം പ്രമാണവും തെറ്റിക്കുന്ന ആത്മീയതയിൽ ട്രേഡ് യൂണിയനിസം കൊണ്ടുവന്ന കൂതാശ തൊഴിലാളികൾ, ക്രിസ്തുവിനെ അറിയുവാൻ മധ്യസ്ഥന്മാരായി ഈ കുപ്പായത്തൊഴിലാളികൾ വേണം പോലും. ഇവന്മാരിലൂടെ ചെന്നാലേ ക്രിസ്തു പ്രാർത്ഥനകൾ സ്വീകരിക്കത്തുള്ളൂ. മൊണ്ണയായ എനിക്ക് ഇത് ചിന്തിക്കുവാനുള്ള ശേഷിയില്ലല്ലോ ദൈവമേ. നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ ക്രിസ്തുവില്ലാത്ത ക്രൈസ്തവ സഭകൾ, ക്രിസ്തുവിൻ്റെ പേരിൽ ആത്മീയ വ്യാപാരവും വ്യഭിചാരവും നടത്തുന്ന ഇവർ യഥാർത്ഥത്തിൽ ആരാണ്? പ്രാകൃത പേഗനിസത്തെ ക്രിസ്തു ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞ അരുതുകൾ കൂട്ടിക്കെട്ടി ക്രിസ്തുമതം എന്ന് പേര് നൽകിയത് ആരാണ്? ക്രിസ്തുവിനെ നിന്ദിക്കുകയും മതത്തെ വന്ദിക്കുകയും പള്ളികളെ സ്നേഹിക്കുകയും മെത്രാന്മാരിൽ ആശ്രയിക്കുകയും ഇവരുടെ കൈമുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെയല്ലേ നിന്ദിക്കുന്നത്? അപ്പോൾ ഈ സഭകൾ ആരുടെ സൃഷ്ടിയാണ്? ഇവർ ആരുടെ നാമമാണ് മഹത്വപ്പെടുത്തുന്നത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ എപ്പിസോഡുകൾ കണ്ട് ഈ വിഷയത്തിൽ റെസ്പോൺസ് ഫ്രം ദ ലൈറ്റി എന്ന സെഗ്മെന്റിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രതികരണമാണ് ഇന്ന് ITA ന്യൂസ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഡോക്ടർ സൂസൻ ജോർജ് പ്രൊഫഷണലി ഒരു ഡെർമറ്റോളജിസ്റ്റാണ്. ഇപ്പോൾ വിദേശ രാജ്യത്തുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്നു. മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു പൗരാണിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, വിശ്വാസത്തിൽ വളർന്നു. ഇപ്പോഴും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ഡോക്ടർ തൻ്റെ മെഡിക്കൽ പ്രൊഫഷനോടൊപ്പം ദൈവശാസ്ത്രത്തിൽ തൻ്റെതായ ചില അന്വേഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഓരോ വിശ്വാസിയും ഇന്ന് മനസ്സിൽ ചോദിക്കുന്ന ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാകാൻ സാധ്യതയുള്ള ആ ഡോട്ടുകൾ കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ സൂസൻ ജോർജ്. സുനിൽ, ഞാൻ ഡോക്ടർ സൂസൻ, ഒരു മെഡിക്കൽ ഡോക്ടറാണ്. സുനിലിൻ്റെ ചില വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ട്. റെസ്പോൺസ് ഫ്രം ലേറ്റി എന്നുള്ള സീരീസിൽ ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എത്ര മാത്രം ആളുകൾ വിഷമിച്ചും നിരാശയിലും കൺഫ്യൂഷനിലുമാണ് സഭകളിൽ തുടർന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാം. അവർ സുനിലിന് പിന്തുണയും പ്രാർത്ഥനയും വാഗ്ദത്തം ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് സത്യങ്ങൾ അറിയിക്കുന്നത് കൊണ്ടാണ്. ഞാനും ചില സത്യങ്ങൾ അറിയാൻ വേണ്ടി ആഴത്തിൽ പഠനങ്ങൾ നടത്തി. അതിൽ നിന്നും മനസ്സിലായ സത്യം, ഇന്ന് നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭകൾ ക്രിസ്തുവിൻ്റെ സഭയല്ല, അത് സാത്താൻ സൃഷ്ടിച്ചതാണ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഇറ്റ് ഈസ് പേഗൻ. പേഗൻ ഗോഡ്സിനെ
ക്രിസ്ത്യനൈസ് ചെയ്തതാണ്. ദൈവത്തെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുവാൻ ഇറങ്ങിയ ഒരു പ്രധാന ദൂതൻ ലൂസിഫർ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റി അവൻ്റെ അടിമകളാക്കാൻ വേണ്ടി ചെയ്യുന്ന ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് നാം കാണുന്ന സഭകൾ. സാത്താന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവർ 1% ഓഫ് ഹ്യൂമാനിറ്റി അവരാണ്. അതിൽ 1% ഏറ്റവും ധനികരും ലോകം മുഴുവനും കൺട്രോൾ ചെയ്യുന്നവരുമാണ്. ഹ്യൂമാനിറ്റിയെ മുഴുവനും കൺട്രോളിലാക്കി ഭരിക്കുന്ന ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റാണ് അവരുടെ ലക്ഷ്യം. അത് സീക്രട്ടായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് കോൺസ്പിറസി തിയറിയൊന്നുമല്ല. ക്രിസ്തുവിൻ്റെ 2 മുമ്പ് സാത്താൻ്റെ എല്ലാ ദുഷ്ടതയും ഉൾക്കൊള്ളുന്ന ഒരു വേൾഡ് റൂളറാണ് ആൻറ്റി ക്രൈസ്റ്റ്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ സാത്താൻ സൃഷ്ടിച്ച ട്രൂ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാക്കി പേഗനിസം ക്രിസ്ത്യാനിറ്റിയാക്കി മാറ്റി. ദൈവത്തിൻ്റെ സ്നേഹവും പരിരക്ഷയും അനുഭവിച്ച് സന്തോഷമായിട്ടിരുന്ന മനുഷ്യരെ ഏദൻ തോട്ടത്തിൽ വെച്ച് നിങ്ങളെ ദൈവത്തെ പോലെയാക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് പാപത്തിലും നിത്യനരകത്തിനും യോഗ്യനാക്കിയ സാത്താൻ എവിടെ പോയി? ഇന്നും മനുഷ്യരെ കബളിപ്പിച്ച് ഈ സഭകളിലൂടെ അടിമയാക്കി വച്ചിരിക്കുന്നു. ന്യൂ ടെസ്റ്റ്മെൻറ്റിലുള്ള സഭയോട് യാതൊരു സാമ്യവും ഇല്ലാത്ത ഈ സഭകൾ എങ്ങനെയുണ്ടായി? ഇത് ഒറിജിനൽ സഭയാണോ അതോ പേഗൻ റിലിജൻ തന്നെ മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിറ്റി എന്ന പേര് സ്വീകരിച്ചതാണോ? രണ്ടാമത്തേതാണ് ശരി. സൂര്യനെ ആരാധിക്കുന്ന റോമൻ റിലിജൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. കൊല്ലും തോറും വളർന്നുകൊണ്ടിരുന്നു സഭ. സാത്താൻ അവൻ്റെ ടാക്ടിക്സ് ഒന്ന് മാറ്റി കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ കാലത്ത്, 4th century ആദ്യകാലം. റോം ശിഥിലമാകി ആയിക്കൊണ്ടിരുന്നു. കുറച്ചു പേര് ക്രിസ്ത്യൻസ്, കുറച്ചു പേര് സൺസ് വർഷിപ്പേഴ്സ്, കുറച്ചു പേര് ഈജിപ്ഷ്യൻ റിലിജിയൻസ്. അപ്പം എല്ലാം ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി തൻ്റെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി കോൺസ്റ്റാന്റിൻ ക്രിസ്ത്യാനിറ്റിയെ റോമിൻ്റെ ഒഫീഷ്യൽ റിലിജനാക്കി വിളംബരം ചെയ്തു. കോൺസ്റ്റാന്റിൻ ക്രിസ്ത്യാനിയായതായി ഒരു രേഖകളുമില്ല. അദ്ദേഹം ട്രൂ ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റിയെ തൻ്റെ സൺ വർഷിപ്പുമായിട്ട് ഫ്യൂസ് ചെയ്തു, ഒരു അസിമിലേഷൻ. അന്നത്തെ ക്രിസ്ത്യാനികളുടെ സാബത്ത് ആചരണം ശബത ആചരണം മാറ്റി സൺഡേ ആരാധന വിളംബരം ചെയ്തു. വെനറബിൾ ഡേ ഓഫ് ദ സൺഡേ. ഈ സൺ വർഷിപ്പ് തുടങ്ങുന്നത് ബാബിലോണിലാണ്. നിമ്രോദ് എന്ന മല്ലൻ ഒരു രാജാവിനെ പോലെ ദൈവത്തെ നിഷേധിച്ച് തൻ്റെ അനുയായികളെ ചേർത്ത് ബാബേൽ ടവർ പണിയുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ആ കിങ് നിമ്രോദ് സൺ ഗോഡായി, ഭാര്യ മൂൺ ഗോഡസ്, മകൻ താമൂസ് ഗോഡ് ഇൻകാർണേറ്റ്, അച്ഛൻ സൺ ഗോഡിന് പകരം അവതാരം ചെയ്ത പുത്രൻ. ദൈവം ഭാഷ കലക്കിയപ്പോൾ ജനം പല പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു. അവരെല്ലാം ഈ ത്രിമൂർത്തി ദൈവങ്ങളെ തന്നെ ആരാധിച്ചു പല പേരുകളിൽ. എല്ലാ മിത്തോളജികളിലും കൾച്ചറുകളിലും പിന്നീട് അവരുടെ റിലിജിയനുകളിലും ഈ മൂന്ന് ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങളുടെ ട്രൂ ഐഡൻറ്റിറ്റി അവർ മറച്ചു വെക്കും. ഏതുതരം പേരുകളും ഈ ദൈവങ്ങൾക്ക് സ്വീകരിക്കാം. പേരുകൾ അല്ലെങ്കിൽ അവരുടെ സിമ്പൽസ്, അതിനെ ഒക്കൾട്ടിസം എന്ന് പറയുന്നത്, ഒക്കൾട്ട് സിമ്പൽസ്. അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്, എന്നാൽ ആളുകൾ അത് മനസ്സിലാക്കത്തുമില്ല. എല്ലാ റിലിജിയൻസും ഈ മൂന്ന് ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. പിന്നെയുണ്ട് പാൻതിയോൺ ഓഫ് ഗോഡ്സ്, ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഗോഡ്സ്. ഹിന്ദു, ഗ്രീക്ക്, റോമൻ ഗോഡ്സിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രധാന ദൈവങ്ങളും ചീഫ് ഡെയ്റ്റീസ് അല്ലെങ്കിൽ ചീഫ് ഐഡൽസ് ഈ മൂന്ന് ദൈവങ്ങളാണ്, ഈ ട്രിനിറ്റി. ബൈബിളിലെ ബാൽ, അശേര, മകൻ താമൂസ്, ഇത് എസക്കിയൽ 8, എർമ്മയാവ് 44 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഇസ്രയേൽ മക്കൾ അവരെ ആരാധിക്കുക, അത് വിഷനിൽ കൂടി എസക്കിയലിനും എർമ്മയാവിനും ദൈവം കാണിക്കുന്നു. ഈ ദൈവങ്ങൾ തന്നെയാണ് റോമിലെ ജൂപ്പിറ്റർ, വീനസ്, അപ്പോളോ. ഗ്രീക്കിലെ ഡയാന, സോയിസ്, ഡൈനീഷ്യസ്. ഹിന്ദുയിസത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ, ഇതെല്ലാം ഒരേ ദൈവങ്ങളാണ്. കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ വിളംബരങ്ങൾക്ക് ശേഷം സൺ വേർഷിപ്പേഴ്സ് എല്ലാം ക്രിസ്ത്യൻസായി, വിത്തൗട്ട് എനി ട്രൂ കൺവേർഷൻ, എനി നോളജ്. അവരുടെ ഐഡൽസ് എല്ലാം സാങ്ക്ടിഫൈ ചെയ്ത് സെയിൻസ് ആക്കി. പിന്നീട്
അങ്ങനെയാണ് ക്രിസ്തു മതത്തിൽ സെയിൻസിൻ്റെ ആരംഭം. ക്രോസ് വർഷിപ്പ് തുടങ്ങി. ഇന്ന് നാം കാണുന്ന ടി ഷേപ്ഡ് ക്രോസ്, അതിന് താമൂസ് ക്രോസ് എന്നാണ് പറയുന്നത്. അത് ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അതുപോലെ തന്നെ വേറെ സിമ്പൽ സൺ വീൽ, അശോകചക്രം പോലുള്ള സൺ റേസിൻ്റെ വട്ടം, അതിന് ചുറ്റും വട്ടമുള്ള സൺ സിമ്പൽ, അതുപോലെ തന്നെ ക്രോസ്, ഇതെല്ലാം ആരാധന സിമ്പൽസായി. നാം കിഴക്കോട്ട് നിന്ന് ആരാധിക്കുന്നതും സൺ വർഷിപ്പാണ്. ദൈവത്തിൻ്റെ വചനത്തെ മറച്ചു വെച്ചിട്ട് ട്രഡീഷനും കാനോണുമൊക്കെയായി. പിതാവായ ദൈവത്തിന് പകരം മനുഷ്യർ പോപ്പായി, ഹോളി ഫാദർ. യഹൂദ പാരമ്പര്യം എല്ലാം വിട്ട് ഒറിജിനൽ സഭയുടെ എരുശലേം കണക്ഷൻ എല്ലാം നിഷേധിച്ച് റോം ക്രിസ്ത്യാനിറ്റിയുടെ സെൻ്ററായി. റോമൻ സൺ വർഷിപ്പ് റിലിജ്യൻ ചർച്ചയായി മാറി, പരമാധികാരമായി. പൊളിറ്റിക്കൽ പവർ, സ്പിരിച്വൽ പവർ, അതാണ് രണ്ട് കീസ് ഉള്ളത് റോമിന്. റോമിൻ്റെ സിമ്പിൾസിലെല്ലാം രണ്ട് കീ കാണും. ഒന്ന് പൊളിറ്റിക്കൽ പവറും ഒന്ന് സ്പിരിച്വൽ പവറും. ടെമ്പറൽ പവർ ആൻഡ് സ്പിരിച്വൽ പവർ. എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സഭയെ പൊളിറ്റിക്കൽ പവറും റിലീജിയസ് പവറും ഒക്കെ കൂട്ടിച്ചേർത്ത് കത്തോലിക്ക യൂണിവേഴ്സൽ അതോറിറ്റി ഭരണമൊക്കെയായി. എനി റിസംബ്ലൻസ് ടു ദി ഒറിജിനൽ? നോ വേ. അതിൽ നിന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് വേർപെട്ടതാണ് ഓർത്തഡോക്സ് സഭ. അതിൽ നിന്ന് പിന്നീട് പല സഭകളും വന്നു. ക്രിസ്മസ് യേശുവിൻ്റെ ബർത്ത്ഡേ അല്ല, ഇറ്റ് ഈസ് ദ സൺസ് ബർത്ത്ഡേ. യൂറോപ്പിലെ കഠിന ശൈത്യത്തിന് ശേഷം സൂര്യൻ കണ്ടു തുടങ്ങുന്ന ദിവസം സൂര്യൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവർ ആഘോഷിച്ചു. അത് പിന്നീട് യേശുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പ്രൊക്ലെയിം ചെയ്തു. യേശു ജനിച്ചത് സെപ്റ്റംബറിൽ മാസത്തിലാകാനാണ് സാധ്യത. ആട്ടിടയന്മാർ രാത്രിയിൽ വെളിയിൽ കിടന്നപ്പോഴാണ് മാലാഖമാർ ദൂത് അറിയിച്ചത്, യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള ദൂത് അറിയിച്ചത്. യേശുവിൻ്റെ ഉയർപ്പ് ഞായറാഴ്ചയെ ഈസ്റ്റർ ആക്കി മാറ്റി. ആരാണ് ഈസ്റ്റർ? ഈസ്റ്റോറെ ഇഷ്ടാർ എന്ന മൂൺ ഗോഡസിൻ്റെ ദിവസമാണത്, അശേര എന്ന് ബൈബിളിൽ പറയുന്നത്. കാത്തലിക് ചർച്ച് ക്വീൻ ഓഫ് ഹെവൻ എന്ന് പറയും, ആകാശ രാജ്ഞി. അതും യിരെമ്യാവ് 44 പറയുന്ന ഇസ്രായേൽ മക്കള് ദൈവത്തെ വിട്ട്, വലിയവനായ അവരുടെ യഹോവയായ ദൈവത്തെ വിട്ടിട്ട് ആകാശ രാജ്ഞിയെയും സൂര്യനെയും താമൂസിനെയും ഒക്കെ ആരാധിക്കുന്നെന്ന് ദൈവം യിരെമ്യാവിന് വിഷൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലുള്ള എല്ലാ ആഘോഷങ്ങളും ഫെസ്റ്റിവൽസ് എല്ലാം ഈ പേഗൻ ഗോഡ്സിൻ്റെയാണ്, സൺ ഗോഡിൻ്റെ ആയാലും മൂൺ ഗോഡസിൻ്റെ ആയാലും. എന്തിനു പറയുന്നു? യേശുവിൻ്റെ ഒറിജിനൽ പേര് യേശുവ എന്നാണ്. അതിനെ ഈസ്യൂസ്, ഈസ, ഈശോ, ജീസസ് എന്നൊക്കെയാക്കി. ഇതെല്ലാം ബൈബിളിലെ ദൈവപുത്രനല്ല, ഈ ത്രിമൂർത്തി ദൈവങ്ങളിലെ പുത്രനായ ദൈവമാണ്. താമൂസ്, താമൂസാണ് അല്ലെങ്കിൽ സ്യൂസ് ആണ് ഈസ്യൂസും ഈസായും ഈശോയും ഒക്കെ ആയത്. ക്രിസ്തുവിൻ്റെ ഒറിജിനൽ പേര് മാറ്റാൻ ആർക്കാണ് അവകാശം? ചുരുക്കം, നാം ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സഭകൾ മതപരിവർത്തനം ചെയ്ത അല്ലെ ക്രിസ്ത്യനൈസ് ചെയ്ത പേഗൻ മതമാണ്, പേഗൻ ദൈവങ്ങളുടെ ആരാധനയാണ്. അത് നമ്മളിൽ നിന്ന് അവർ മറച്ചു വെക്കും. അതിനുള്ള അധികാരം അവർക്കുണ്ട്. നാം ലോവർ ക്ലാസ് ആണ്, അറിയേണ്ട കാര്യമില്ല, അനുസരിച്ചാൽ മതി. അവരുടെ കയ്യിലാണ് അധികാരം, അതവർ കാത്തുസൂക്ഷിക്കുന്നു ആ അധികാരങ്ങൾ. അതുകൊണ്ടാണ് നാം ഒറിജിനൽ ചർച്ച് എന്താണെന്നുള്ളത് ബൈബിളിലുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഇതാണ് സഭ. അത് അതിനകത്ത് കുർബാനയൊന്നുമില്ല. യേശു വൺസ് ആൻഡ് ഫോർ ഓൾ ഒരിക്കലായിട്ട് അവൻ നമുക്ക് വേണ്ടി യാഗമായി. ഇനിമേൽ യാതൊരു യാഗവും ആവശ്യമില്ല. പിന്നെ ഇവർ കുർബാന ചൊല്ലുന്ന എന്താണ്? കുർബാന എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് എന്നാ. അപ്പോൾ അവർ ഈ താമൂസിന് വേണ്ടിയാണ് ഈ കുർബാന ചൊല്ലുന്നത്, താമൂസിനെ ഉയർപ്പിക്കുവാൻ. അതുകൊണ്ടാണ് പിന്നെയും 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 എത്ര മാസ് ചൊല്ലുന്നോ എത്ര കുർബാന ചൊല്ലുന്നോ അത്രയും നല്ലത്.
യേശുവിന്റെ അന്ത്യ അത്താഴവുമായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കുർബാനയ്ക്ക് എന്താ സാമ്യം? യേശു ശിഷ്യന്മാരുമായിട്ട് സാധാരണ പോലെ ഇരുന്ന് ഭക്ഷണം, യേശു അതെടുത്ത് വാഴ്ത്തി, ഇതെൻ്റെ ശരീരം നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ സാധാരണ പോലുള്ള അപ്പവും വീഞ്ഞുമയുള്ള അതിന് വലിയ കുർബാനയും മണിയടിക്കും കുന്തുരുക്കവും പ്രത്യേക വേഷവും അങ്ങനെയൊന്നും ആവശ്യമില്ല. സോ ഇന്ന് നാം കാണുന്നതെല്ലാം പേഗൻ ഫെസ്റ്റിവൽസ്, പേഗൻ ഗോഡ്സ്, പേഗൻ റിച്വൽസ്, പേഗൻ കസ്റ്റംസ്. തിരുമേനിമാരൊക്കെ, ഓർത്തഡോക്സിലെ തിരുമേനിമാരുടെ പേര് ഡൈനീഷ്യസ് എന്നായിരുന്നു. അവർ 1 to 8 എങ്ങാണ്ട് 1-ആമൻ 2-ആമൻ. ഡൈനീഷ്യസ് ആരാ? ഒരു ഗ്രീക്ക് ഗോഡാ. അപ്പൊ ഇന്ന് നമ്മൾ സഭകളെന്ന് പറയുന്നതെല്ലാം ഗ്രീക്ക് മതവും ഗ്രീക്ക് ഗോഡ്സും അവരുടെ പ്രതിനിധിയായിട്ടാണ് ഈ ഹോളി ഫാദറും പരിശുദ്ധ കാതോലിക്ക ബാബായും ഒക്കെ ഇരിക്കുന്നത്. ആ ബാബ എന്ന് അറേബ്യൻ നാടുകളിൽ പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ബാബ ആയത്. ഡൈനീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ദിവാന്യൂസ്യൂസ്. ദിവാന്യൂസ്യൂസ്മാരാണ് സുറിയാനി സഭയെ, കേരളത്തിലെ സുറിയാനി സഭയെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബെസേലിയോസ് ബാവാമാരും മെത്രാപ്പൊലീത്താമാരും. ബെസേലിയോസ് എന്ന് പറഞ്ഞാൽ എംപറർന്നാ. സോ അവർക്ക് രാജാവിൻ്റെ സ്ഥാനമാണ്. കിങ്സ് ആൻഡ് എംപറേഴ്സ് ആൻഡ് ഗ്രീക്ക് ഗോഡ്സ്, അതാണ് അവർക്ക്. അവർ ഡയോണീഷ്യസിന് വേണ്ടി ഭരിക്കുമ്പോൾ അവർക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് അവർ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അവരുടെ നാം എന്ന് പറഞ്ഞാൽ രാജാവ്, ദൈവം, ഫറവോനായാലും സീസറായാലും അവരൊക്കെ ദൈവ രാജാക്കന്മാരായിരുന്നു, ദൈവങ്ങളുമായിരുന്നു. അപ്പോൾ അവർക്ക് ആ അധികാരമുണ്ട്. എന്നാൽ ക്രിസ്തു മതത്തിൽ എന്തുവാണ്? നിങ്ങൾ അന്യോന്യം സഹോദരന്മാരാണ്, നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കണം. ക്രിസ്തു തന്നെ അതിനൊരു മോഡലായിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകി. ഇന്നും അവരത് ചെയ്യുന്നുണ്ട്. അവർ കാല് കഴുകിയേച്ച് അവരുടെ ബെൻസെ കയറിപ്പോവും. അപ്പോൾ ഇതൊക്കെ അർത്ഥമില്ലാത്ത ചില ആചാരങ്ങൾ മാത്രമാണ്. അവരൊന്നും ദേ ഡോണ്ട് മീൻ ഇറ്റ്. അവർ വലിയ ആളുകളായിട്ട് തന്നെയാണ് അവരെ തന്നെ കരുതുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ഒന്നും തിരുത്താനോ മാറ്റാനോ നമുക്ക് പറ്റത്തില്ല. അവരൊട്ട് മാർഗ്ഗവുമില്ല. അവർ ഇത് ചെയ്യുന്നത് ബൈബിളിലെ ദൈവത്തെ അല്ല താനും, യഹോവയായ ദൈവമെന്ന് ഇവരാരും പറയാറില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ദൈവത്തിലേക്ക് പോവുക. വചനം ഇന്ന് നമുക്കുണ്ട്. വചനം ഇല്ലാഞ്ഞ ഒരു കാലത്ത് ഡാർക്ക് ഏജസ്, മിഡിൽ ഏജസിലൊന്നും വചനമില്ലായിരുന്നു. പ്രൊട്ടസ്റ്റൻറ്റ് റഫർമേഷന് ശേഷമാണ് ബൈബിള് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് പിന്നീട് പല ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. നേരത്തെ ലാറ്റിനിൽ മാത്രമേ ആകാവുന്ന നിർബന്ധമുണ്ടായിരുന്നു. ലാറ്റിൻ ഭാഷയിൽ നിന്നും ഒരു ലാംഗ്വേജിലോട്ടും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. കുറ്റകരമാണ്, ശിക്ഷാകരമാണ്, മരണമാണ്. അതിന് ജോൺ വൈക്ലിഫ്, വില്യം ടിൻഡേല്, ജോൺ വൈക്ലിഫ് മരിച്ചു കഴിഞ്ഞിട്ട് അടക്കിയ എല്ലു മാന്തി എടുത്ത് പൊടിച്ച് കളഞ്ഞു. വില്യം ടിൻഡേലിനെ ഞെക്കിക്കൊന്നു, ഞെക്കിക്കൊന്നേച്ച് കത്തിച്ചു. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അവർ ചെയ്ത കുറ്റം. പക്ഷേ അവരുടെ മരണത്തിൻ്റെ ഫലമായിട്ട് നമുക്കിന്ന് നമ്മൾക്ക് അറിയാവുന്ന ഭാഷകളിലെല്ലാം ഇന്ന് ബൈബിളുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ അടിമയായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പേഗൻ ഗോഡിനെ അല്ല ജീവിക്കുന്ന ദൈവത്തെയാണ്, യഹോവയായ ദൈവത്തെയും. യുഗങ്ങൾക്കായുള്ള ദൈവത്തിൻ്റെ പരിപാടിയിൽ ദൈവം തീരുമാനിച്ചിരുന്ന കാര്യമാണ് മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനെ രക്ഷിക്കുമെന്നുള്ളത്. ദൈവം അതെല്ലാം ചെയ്തു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ദൈവത്തിൻ്റെ വചനം വായിക്കുക. അത് ശക്തിയുള്ളതാണ്, അത് പവറുള്ളതാണ്. ജീവിക്കുന്ന ദൈവം, യഹോവയായ ദൈവം നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി ഹീസ് ആൻ അഡ്വക്കേറ്റ്, ഹീസ് ആർഗ്യൂയിങ് ഫോർ അസ്. ആൻഡ് ദി അക്യൂസർ ഈസ് ദെയർ. അക്യൂസർ വിൽ അക്യൂസസ്, ബട്ട് അവർ റിഡീമർ ഈസ് ദെയർ. സോ നമുക്ക് ആ രക്ഷയുണ്ട്.
അതുകൊണ്ട് ആ രക്ഷയെ നമ്മൾ ഇവർ കാരണം സാത്താൻ അവൻ്റെ പണി ചെയ്യും, അവനൊരു ലക്ഷ്യമുണ്ട്. അവൻ്റെ ദ സീഡ് ഓഫ് സേറ്റൻ ആൻറ്റി ക്രൈസ്റ്റ് സാത്താൻ്റെ സന്തതി ക്രിസ്തുവിന് വരവിന് മുമ്പേ ഭരിക്കണമെന്നുള്ളത് അവൻ്റെ ആവശ്യമാണ്. അപ്പോൾ അത് അവൻ ചെയ്യും, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിന് എഴുതിച്ച് തന്നിട്ടുണ്ട് പവർഫുൾ വേർഡ് ഓഫ് ഗോഡ്, സത്യവചനം. അപ്പോൾ നമുക്കത് സ്വീകരിക്കാം. നമ്മൾ ഇവരുടെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട, അത് സാത്താൻ്റെ പണി അവർ ചെയ്തുകൊണ്ടിരിക്കും. അത് അവൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അത് കാരണം നമ്മൾ ഉണർന്ന് ഒരു റിവൈവൽ, ഒരു റിഫർമേഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പുതുതലമുറയും അത് ശക്തമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. സുനിൽ ചെയ്യുന്ന ഈ നല്ല സംരംഭത്തിന് എൻ്റെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. താങ്ക് യു. I2A News, an eye for truth.